ശ്രീ പി പി മുകുന്ദനുമായുള്ള അഭിമുഖത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇപ്പോൾ വൃദ്ധസദനങ്ങൾ ഇപ്പോൾ 600 ഹൈഫൈ വൃദ്ധസദനങ്ങൾ പല സ്ഥലങ്ങളിൽ തുടങ്ങുന്നു. 700 വൃദ്ധസദനങ്ങൾ കേരളത്തിൽ വല്ലാത്ത സിറ്റുവേഷനാണ്. പിന്നെ ഒന്ന് സ്കൂളുകളിൽ ഇപ്പോൾ സിനിമാ മിഷൻ, സായി മിഷൻ, അതുപോലെ തന്നെ വ്യാസവിദ്യാ കോളേജ് പോലത്തെ അവരുടെ സ്ഥാപനങ്ങൾ, സേവാഭാരതി നടത്തുന്ന സ്കൂൾ, കൾച്ചറുണ്ട്, കൊടുക്കും ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന. ഗവൺമെൻറ് നിശ്ചയിച്ച അതേ പാഠങ്ങളോടൊപ്പം ഇതും കൂടി പഠിക്കും. എത്ര അതുപോലത്തെ സംഘടനകളുണ്ട്. അപ്പോൾ നമ്മുടെ ധർമ്മത്തെക്കുറിച്ച്, നമ്മുടെ നാടിനെക്കുറിച്ച്, നമ്മുടെ ദേശത്തെക്കുറിച്ച്, ദേശീയതയെക്കുറിച്ച്, ഈ കാര്യങ്ങളൊക്കെ അവരെ കുട്ടിക്കാലത്തെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയോ വീടുകൾ കാണാൻ സാധിച്ചു. ചെറിയ കുട്ടികൾ എന്താ പറയുക, മമ്മി, ഡാഡി, ഇത് മമ്മാണ്, ഇത് ഹസ്സാണ്. നേരെ മറിച്ച് അമ്മ എന്ന് പറയുമ്പോൾ എന്താ കുഴപ്പം? ഒരു മലയാളിക്ക് അങ്ങനത്തെ ബേസിക് കൾച്ചർ നഷ്ടപ്പെട്ടു പോയി. ആർ എസ് എസിൽ എന്താ ചെയ്യണം? ആർ എസ് എസിൻ്റെ ബാലപാഠം എന്ന് പറയുന്ന ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള വ്യവസ്ഥയുണ്ട്, ശാഖ എന്നുള്ളത്. അതിലെ കൂടി പറയും, പഠിപ്പിക്കും, പുരാണ കഥകൾ പറയും, ചരിത്രത്തെക്കുറിച്ച് പറയും. വലിയക്കുരയുടെ ചരിത്രം പുഴ മുതൽ പുഴ വരെ എന്നുള്ളത് സിനിമ കണ്ടോ? നാളെ കാണും. അപ്പോൾ അത് വരുന്ന സമയത്ത് അത് ചരിത്രം മനസ്സിലാക്കണ്ടേ? നിങ്ങൾക്ക് കാണുന്നതിൻ്റെ ചരിത്രം തമസ്കരിക്കുകയല്ലേ? യഥാർത്ഥ ചരിത്രം, അതിൻ്റെ വിഷമതയെക്കുറിച്ച് അദ്ദേഹം ഇവിടെ അത് മറ്റേ അനുവാദം കൂടെ സെൻസർ നടത്തിയപ്പോൾ സമയത്ത് അദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞു, എന്താ ചെയ്യുക, വളരെ കഷ്ടപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ശൈലി മാറ്റി രാമസേമൻ എന്നുള്ളതാക്കി. രാമസേമൻ്റെ ആക്കാൻ കാരണം അതിന് ചരിത്ര പാഠമുണ്ട്, അതറിയാൻ താല്പര്യമുണ്ടേ. അല്ല, പക്ഷേ അങ്ങനെയുള്ളവരെ ക്രിറ്റിസൈസ് ചെയ്യുകയാണല്ലോ, അദ്ദേഹം എന്തോ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഒരിക്കലും പറയാൻ പാടില്ല, ഒരിക്കലും അങ്ങനെ അല്ല. താനും അദ്ദേഹത്തിൻ്റെ ഭാര്യ വരെ സജീവമായിട്ട് ഇതിൻ്റെ ഇവരുടെ കൂടെ കൂടി ജീവന് ത്രട്ടുണ്ടായിരുന്നു അവിടെ. ആ നിലക്ക് ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ കൾച്ചർ പഠിപ്പിക്കാനുള്ള വ്യവസ്ഥ അത് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ പേരിടുന്നത് പോലും പണ്ട് രാമൻ, കൃഷ്ണൻ, നമ്മളെ അവിടുത്തെ ഇയാൾ വരുന്ന സമയത്ത് ഞാൻ ചോദിച്ച പേരെന്താണ്? വിഷ്ണു എന്ന് പറഞ്ഞു. അയാളുടെ അച്ഛൻ മരിക്കുന്ന സമയത്ത് എന്താ ഓർക്കുക? മോനെ കുറിച്ചിട്ട്. ഇതിപ്പോൾ ആരാ എന്താണെന്നറിയില്ല. ആ അന്നത്തെ പേരുകൾ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഓർത്താൽ എവിടത്തേക്കാണ് പോകുന്നത്? അപ്പോൾ അതാണ് കൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിച്ചില്ലെങ്കിൽ ഒരു കാര്യമില്ല. കേരളത്തിലത്തെ പോളിറ്റിക്സ് ശുദ്ധീകരിക്കേണ്ട ആവശ്യം. എങ്ങനെ ശുദ്ധീകരിക്കും? അല്ല, അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിക്കേ സാധിക്കുള്ളൂ. ഇന്നത്തെ സ്ഥിതി പോയാൽ സാധിക്കില്ല. നമുക്ക് ഗുണപാടാണ് നിയമം ജയിക്കുന്നുള്ളത്. ചെറിയ വോട്ടിനാണ് കാസർഗോഡ് പോയത്, മാരാറിച്ച് നിന്ന ഇലക്ഷൻ. എങ്ങനെ ചെറിയ 100 താഴെ വോട്ട്, ഇതൊന്നുമില്ലാത്ത കാലത്ത്. ജനങ്ങളുടെ കൂടെ നല്ല താല്പര്യമുണ്ട്, അതിനെ യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞത് ഈ ചവിട്ടിയുടെ മുകളിൽ യൂസ് മീ എന്നെഴുതിയിട്ട് ഈ നിലത്ത് ഇടാൻ വന്ന ആ ചവിട്ടിക്കുണ്ട്, എന്നെ ഉപയോഗിക്ക് എന്നാ പറയണത്. അപ്പോൾ അതിൽ കാലൊഴിച്ച് മണ്ണ് കളഞ്ഞാൽ അകത്തേക്ക് ശുദ്ധമാണ്, ഇല്ലെങ്കിലോ? അപ്പോൾ ഉപയോഗിക്കട്ടെ എന്നെ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ആൾക്കാർ, രാജസേനൻ, കൃഷ്ണകുമാർ, സിനിമക്കാരായതുകൊണ്ടല്ല, അവരൊക്കെ വരുന്ന സമയത്ത് ഞാൻ നമ്മുടെ അബ്ദുള്ള കുട്ടി വന്ന സമയത്ത് വീട്ടിൽ വന്നിരുന്നു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ പറയാൻ സാധിക്കുന്ന സ്ഥിതിവിശേഷം വരണം.
ഞാൻ പറഞ്ഞു, ശരിക്കും നിങ്ങൾ എന്താണ് ബി ജെ പി എന്നുള്ളതിൻ്റെ ആദർശ സംഗതിച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ മാത്രമല്ല, നിങ്ങളുടെ ഫോളോവേഴ്സ് ആരൊക്കെ ഉണ്ടോ അവരെ ബി ജെ പിയുടെ ക്ലാസ് എടുത്തിട്ട് പഠിപ്പിക്കാനുള്ള വ്യവസ്ഥയും കൂടി ഉണ്ടാകും. അയാൾ പറഞ്ഞു ശരിയാണ്, അബ്ദുള്ളക്കുട്ടി വന്നതിലല്ല, വന്നതിന് ശേഷം പാർട്ടിയാണ് അബ്ദുള്ളക്കുട്ടിയെ നമ്മുടെ ഐഡിയോളജിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. പുതുതായിട്ട് വരുന്ന ആൾക്കാരൊരു മീറ്റിങ്ങിന് ഇദ്ദേഹത്തെ അയച്ചാൽ ആദർശം എന്നുള്ള നിലക്ക് ഞാൻ പറഞ്ഞ രണ്ട് സംഗതിയാണ്. ആദർശം എന്ന് പറയുന്നത് അത് ഓരോ പ്രവർത്തകനും ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു സംഗതിയാണ്. അത് എല്ലാവർക്കും ആവശ്യമാണ്. ആരെങ്കിലും പിടിച്ചിട്ട് പ്രധാനമന്ത്രിയാക്കാൻ പറയുമോ ഇന്നൊരാളെ? ഇല്ല. കേരളം ഒരു അധോലോകമായിട്ട് മാറിയുന്നില്ലേ സമീപകാലത്തെ സംഭവ വികാസങ്ങളൊക്കെ കാണിക്കുന്നത്? അല്ല, ഒരു ഒരു ക്രൈം ത്രില്ലറുകളെ പോലും അതിശയിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അനുദിനം. ഇവിടുത്തെ മീഡിയാസ് കുറ്റം പറയല്ല, കാരണം അവർക്ക് അവരുടെ ഒരു പോളിറ്റിക്സ് ഉണ്ട്. അല്ല, പക്ഷേ ഇതൊക്കെ എക്സ്പോസ് ചെയ്യുന്നുണ്ടല്ലോ. ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു, അത് എന്നെക്കുറിച്ചാണ് എന്നൊക്കെ തോന്നാൻ പാടില്ല. ഞാൻ ചെയ്യേണ്ട നല്ല കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിയത് ഉൾക്കൊള്ളാനാണ് ശ്രമിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആൾക്കൂട്ടം കൂടും. അമ്പലത്തിലിപ്പം പൊങ്കാലക്ക് ലക്ഷങ്ങളല്ലേ. ആത്മീയതയ്ക്ക് സ്ഥാനമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ ഈ പൊങ്കാല. വീട്ടമ്മമാരാ ഇതുപോലെ ഓരോ അമ്പലങ്ങളിലും ഇപ്പോൾ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ലക്ഷങ്ങളല്ലേ ശബരിമലയിൽ വന്നത്. അതെ, വിശ്വാസം വർദ്ധിക്കുകയാണ്. ദൈവവിശ്വാസം, ആ ദൈവവിശ്വാസം എന്നുള്ളത് ഇനി അതേ രക്ഷയുള്ളൂ എന്നുള്ളത് മനസ്സിലെ വിഷമം ആരോട് പറയും? ദൈവത്തിന് മുമ്പിലിപ്പോൾ പറയാറില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് രാഷ്ട്രത്തിനെ കൊണ്ടുവന്നാൽ അതോടൊപ്പം തന്നെ, അപ്പോൾ ഞാൻ ആർക്കും അപ്പോൾ തോന്നൂല, വേറെ തോന്നൂല, രാഷ്ട്രമാണ് വലുത് എന്നുള്ള ചിന്ത വരും. അല്ല, ഈ ദൈവവിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും അവർ വിശ്വസിക്കുന്ന ഐഡിയോളജി ഉണ്ടല്ലോ, ഞാൻ പറയുന്ന ചില രാഷ്ട്രീയ പ്രമാണങ്ങളിലുള്ള വിശ്വാസം, അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ശബരിമല വിഷയമുണ്ടായ സമയത്ത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിച്ചു ആ സമാജത്തിന് നേരെയുള്ള ഒരു ഒരു ആക്രമണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സമാജത്തിൻ്റെ വിഷയങ്ങളിലുള്ള ഒരു കടന്നുകയറ്റം ഒക്കെയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ അത് അതിന് പെട്ടെന്ന് തന്നെ വിരാമമുണ്ടായി. പെട്ടെന്ന് തന്നെ ആ ആ കടന്നുപോയ ദുരവസ്ഥ അത് വിസ്മരിച്ചു. അതല്ലേ നടക്കുന്നത്? അതാണ് നടക്കുന്നത്. അവിടെ അവരെ പിടിച്ചു നിർത്താൻ ആർക്ക് സാധിക്കും എന്നുള്ളതാണ്. അല്ല, ഇപ്പോൾ ഞാൻ നേരത്തെ ഹെഡ് ഗവർണറെ കുറിച്ച്, അഞ്ച് പേര് ആറ് പേരുണ്ടായിരുന്നു, ഇന്ന് ഇന്ത്യ ഭരിക്കുന്നു, ഓരോ സ്റ്റേറ്റും ഭരിക്കുന്നു. രാഷ്ട്രീയത്തിനപ്പുറത്ത് കാണത്തക്ക വിധത്തിൽ എല്ലാ ദിവസവും നമസ്തേ സദാ വത്സരേ മാതൃഭൂമി, ഭൂമിയെക്കുറിച്ചാണ്. പത് ദ്വേഷകായോ എൻ്റെ ഈ ശരീരം പതിച്ചുകൊള്ളട്ടെ എന്തിന് ഈ നാടിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ബാലപാഠം പോലും ഈ വരുന്ന തലമുറക്ക് പഠിപ്പിക്കത്തക്ക വിധത്തിൽ. അപ്പോൾ എന്തുകൊണ്ട് മറ്റ് രാഷ്ട്രങ്ങൾക്ക് സാധിക്കും ദേശീയത ഉണ്ടാക്കാൻ? അപ്പോൾ ആ നിലക്ക് ശ്രദ്ധിച്ചാൽ ബി ജെ പി കൂടെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ മൂന്നെണ്ണം ഏറ്റവും വേദനിപ്പിച്ച സംഭവം എന്താ? ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതാണ് ഞാൻ ചോദിക്കുന്നത്. പബ്ലിക്കായിട്ട് പറയാൻ പാടില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇപ്പോഴും ഈ ആശയം വെച്ചിട്ട് നിൽക്കുന്നതെന്ന് ചിന്തിക്കേണ്ടവരെ ചിന്തിച്ച് ആണ് അവർക്ക് മനസ്സിലാവും.
എല്ലാവരും പരിപാടിക്ക് വിളിക്കാറുണ്ട്, പോകാറുണ്ട്. എനിക്ക് വേണമെങ്കിൽ എന്നെ എന്താ പറയുക, തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോയ സമയത്ത് ഇന്നും ആ ബന്ധം നിലനിർത്തുന്നതിൽ ഞാൻ ഒരു ഇത് കാണിച്ചു വിട്ട് വിചാരിച്ചിട്ടില്ല. ഞാനതിൽ തുടരുന്നു. അതുകൊണ്ടാണല്ലോ ഓരോ പരിപാടിക്കും അതിനൊക്കെ വിളിക്കുന്നതും കാണാൻ വരുന്നതും. മോദിജിയായിട്ട് ഇപ്പോഴും ഉണ്ടോ, കോണ്ടാക്ട് ഉണ്ടോ? നിങ്ങൾ ഒരേ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചവരാണ്. ഇപ്പോൾ കോണ്ടാക്ട് ഇല്ല. ഇല്ല, കാരണം എനിക്കിപ്പോൾ പോയാൽ അദ്ദേഹത്തെ കാണാൻ പറ്റും. എനിക്കങ്ങനെ വ്യക്തിപരമായിട്ടൊന്നും താല്പര്യമില്ല. എന്തെങ്കിലും ഒരു പോസ്റ്റ്, ഞാൻ എന്നോടൊരു പത്രക്കാരൻ ചോദിച്ചു കണ്ണൂരുന്ന് ഈ ഇതുപോലത്തെ ഒരു ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ ലെഫ്റ്റ് മൈ ഹോം നോട്ട് ഫോർ എ പോസ്റ്റ് ബട്ട് ഫോർ എ കോസ്. അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്? എനിക്കറിയാം, 50 കൊല്ലം മുമ്പ് 1966 ഞാൻ ചെങ്ങന്നൂർ മുതൽ തുടങ്ങിയത്. ഐഡിയോളജിയാണ് വലുത്. നമ്മളൊന്ന് പറയുകയും മറ്റേതിനെ സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു നാണം കെട്ടു നടക്കുന്നത് മുതലെന്ന് പറഞ്ഞാൽ. പക്ഷേ ഐഡിയോളജി ഉയർത്തിപ്പിടിക്കുന്നവർ അവരുടെ പിന്നെ പാതയിൽ അവരുടെ മാർഗത്തിൽ പല പ്രതിബന്ധങ്ങളും ഉണ്ടാവാറില്ലേ? അല്ലേ, അവരെ വീഴ്ത്താൻ സാധിക്കുന്നു, അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? അവിടെ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ചിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ സ്വാർത്ഥ താല്പര്യക്കാർക്ക് അപ്രമാദിത്വം കിട്ടുന്നു, അതല്ലേ യാഥാർത്ഥ്യം? ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതല്ലേ ശരി? വലിയൊരളവാണ്. അങ്ങനെയുണ്ടെങ്കിലും അത് ഇന്ന് കാണുന്ന ചുറ്റുപാടുകൾ ഈ ടൈപ്പ് ക്യാരക്ടർ, ഈ പറഞ്ഞ ക്യാരക്ടർ നേരെ വിളിച്ചിട്ട് ഒരു പ്രതിജ്ഞയുണ്ട് സംഘത്തിൽ, ജീവാവസാനം വരെ ഞാൻ ഈ പ്രസ്ഥാനത്തിൽ തുടരും. ഒരു പ്രതിജ്ഞയുണ്ട്, അതങ്ങോർത്താൽ പോരെ. അതുകൊണ്ടെ, അതൊരു ചർച്ചാ വിഷയമല്ല. ഇപ്പം ഹാപ്പി ആയിട്ട് പോകുന്നു? ഓ, ഞാൻ സംതൃപ്തനാണ്. അസംതൃപ്തിയില്ല. അല്ല, ഇപ്പോഴത്തെ രാഷ്ട്രീയമൊക്കെ നിരീക്ഷിക്കുന്ന സമയത്ത് മൂന്നേട്ടം പറഞ്ഞു, നേരത്തെ പത്ര ദൃശ്യമാധ്യമങ്ങളിലൂടെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒരു വലിയൊരു മൂല്യശോഷണം സംഭവിച്ചില്ലല്ലേ? സംഭവിച്ചിട്ട് അതിപ്പം വെറുതെ ഒരു വോട്ടിംഗ് ഇട്ടാൽ പോരെ. പ്രൈവറ്റായിട്ട് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആ സംവിധാനത്തിനനുസരിച്ചിട്ട് ഈ നേരത്തെ ആരൊക്കെയാണ് വരവുകയാണ്ടെന്ന് നറുക്കെടുത്തിട്ട് ചിന്തിക്കുന്നതിന് പകരം, കേരളത്തിലെ രാഷ്ട്രീയം എൻ്റെ ഡിഫറൻറ്റാണ് മറ്റു സ്റ്റേറ്റിനെ സംബന്ധിച്ച്. ഇവിടെ അല്ല, മലയാളികൾ എഡ്യൂക്കേറ്റഡൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ പിണറായി വിജയന് രണ്ടാമതും മാൻഡേറ്റ് കൊടുത്തു. അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ 2016 to 2021 വരെയുള്ള ആ ഭരണകാലയളവിലൂടെ എന്തൊക്കെ സംഭവിച്ചു? ഇപ്പോൾ പ്രളയം വന്ന സമയത്ത് പ്രളയ ഫണ്ട് പോലും അടിച്ചു മാറ്റി. അല്ലാതെയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അധോലോകത്തെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും നടന്നു. പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. പക്ഷേ എന്നിട്ടും അങ്ങനെയുള്ളവരെയാണ് മലയാളികൾ അംഗീകരിക്കുന്നത്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ്റെ കുറവൊന്നുമില്ല, ബട്ട് ഒരു വലിയൊരു ബട്ട് ഉണ്ട് അവിടെ. അല്ല, പറഞ്ഞാൽ ശരിയാ. മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്നു. എങ്ങനെ എത്ര ആൾക്കാർ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി? വേണ്ടാന്ന് വെച്ചു. ഇന്നോ നാളെയോ പറയും, ആൾക്കാർ പോകും. അതല്ല, പാർട്ടിക്കകത്ത് പ്രതിസന്ധി രൂക്ഷമാണല്ലേ? അല്ല, മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിനുമുമ്പ് ഒരു കാലത്ത് ഇല്ലാത്തൊരു ഒരു പ്രത്യേക കാലഘട്ടം. അവിടെ ഇവിടെയും പൊട്ടലും ചീറ്റിലൊക്കെ. അതെ, ഈ ഭരണം കയ്യിലിരിക്കുന്ന സമയത്ത് ആ ഭരിക്കുന്നവരെ പേടിയുണ്ടാവും. അതെ, ആദർശവാദികൾ നേരത്തെ പറഞ്ഞ മാതിരി അവരെ ഇപ്പം കാണുന്നില്ലേ? ഇ പി ജയരാജൻ്റെ
പേരിലുള്ള കേസ് പി ജയരാജനെ സംബന്ധിച്ചിട്ട് ജനങ്ങൾ കൺഫ്യൂഷൻ പാർട്ടിക്കാരും അതെ. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കത്തക്ക വിധത്തിൽ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കുറ്റമല്ല. കേരളത്തിലൊരു പ്രതിപക്ഷമുണ്ടോ? ഇപ്പോൾ സ്വപ്ന സുരേഷാണ് ഇവിടുത്തെ പ്രതിപക്ഷം ഏതാണെന്ന് പറയുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് പലരും രേഖപ്പെടുത്തുന്നത്. വളരെ ബോൾഡായി അവർ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് പറയാനുള്ള ആർജവം പോലും, അങ്ങനെ പറയാനുള്ള പ്രതികരിക്കാനുള്ള ആർജവം പോലും പ്രതിപക്ഷ നേതാവിനില്ല. ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണോ? അല്ല, ഈ പറയാത്തത് കൊണ്ടല്ല, ആ പറയാത്തത് പറയേണ്ടാത്തത് പറയുന്നു എന്നുള്ള പ്രചരണം ഈ ഭാഗത്ത് ഉണ്ടാവുന്നു. അപ്പോൾ അധികാരം കയ്യിൽ അവർക്ക് എപ്പോഴും അവരുടെ കൂടെ ആളുണ്ടാവും. അതുകൊണ്ടാണ് പിണറായിയുടെ കൂടെ ഇപ്പോഴും ആളുകൾ ഉള്ളത്, എല്ലാം സഹിച്ചും. അതുകൊണ്ടാണ്. അതെ. അല്ല, ഏത് പാർട്ടിയാണെങ്കിലും ആ പാർട്ടിയെ സംബന്ധിച്ചോളം നമ്മളിപ്പോൾ കുറ്റപ്പെടുത്തല്ലോ, നമ്മൾ നന്നായിട്ട് വേണ്ടേ മറ്റുള്ളവർ. അതെ. പക്ഷേ ശ്രദ്ധിച്ച് മുമ്പോട്ട് കൊണ്ടേ കേരളത്തിന് ഗുണമുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊരു ഒരു അജണ്ടയുമായിട്ടുള്ള ആണല്ലോ മുന്നോട്ട് പോകുന്നത് കേന്ദ്രത്തിൽ. പക്ഷേ നേരത്തെ മൂന്നാട്ടം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ മാത്രമാണ് അവർ സന്ധി ചേരാത്തത്. ഇപ്പം കാരണം അതും അധികാരം കസേരയുടെ പ്രശ്നമാണല്ലോ അല്ലേ, ആത്യന്തികമായിട്ട്. ഇപ്പോൾ ഇവിടെ ഒന്നിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അതറിയാം, അവർക്കറിയാം നന്നായിട്ട്. അപ്പോൾ അധികാര വടംവലി ഒരു ഭാഗത്ത് നടക്കുന്നു. പക്ഷേ എങ്കിലും കോൺഗ്രസ് ദുർബലമാകുന്ന ഒരു അവസ്ഥയിൽ, സാഹചര്യത്തിൽ ബി ജെ പിക്ക് കുറേ കൂടി കടന്നു കയറാനുള്ള സാഹചര്യങ്ങൾ തുറന്നിട്ടിട്ടുണ്ട്. പക്ഷേ നേരത്തെ മൂന്നായിട്ടും ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോഴും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട്, പാർട്ടിയിലുണ്ട്. പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണം അത് സുഗമമല്ല. അപ്പോൾ ഈ ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എങ്കിലും വരാനുള്ള സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ട ഒരു സമയം അതിക്രമിച്ചില്ലേ? അതിക്രമിച്ചു, ഒരു സംശയമില്ല. കരുതുന്നു ആദ്യം പ്രതിപക്ഷത്തിരിക്കുക, പിന്നീടല്ലേ അധികാരത്തിലേക്ക് വരേണ്ടത്? വിശ്വസിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു നേതാക്കന്മാരുടെ അവരുടെ വിശ്വാസം വേണം. ഇപ്പോൾ മാരാർജി, അതുപോലെ തന്നെ ആ തലമുറ രാമപിള്ള സാറ്, കുറേ പേരുണ്ടല്ലോ. വയസ്സായി എന്നുള്ളതുകൊണ്ട് അവർക്ക് ഇപ്പോഴും ആരോഗ്യമുണ്ടല്ലോ. അതുകൊണ്ട് പാർട്ടി അങ്ങനെ തീരുമാനിച്ച് അംഗീകരിക്കും എന്നുള്ള നിലക്കാണ് പ്രസാധന പ്രവർത്തകർ. കേൾക്കാൻ ആളില്ല, പറയാൻ ആളുണ്ടെങ്കിലും. ഇതാണ് ഏറ്റവും വലിയ മുഖ്യ. ഈ നിങ്ങളോട് പറഞ്ഞാൽ എൻ്റെ രോഗത്തിനൊരു മാറ്റം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയാലാണ് നിങ്ങളോട്. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറെ അടുത്ത് അങ്ങനെയാണ്, എല്ലാ എം ബി എസ് ആ. പക്ഷേ ആ ഡോക്ടറെ കണ്ടാൽ ഉണ്ടോണ്ട്. അപ്പോൾ എം ബി ബി എസ് എന്നുള്ളത് മാറ്റില്ല മാത്രമല്ല, മാനസികമായിട്ട് ആ ഡോക്ടറുമായിട്ടുള്ള ബന്ധമില്ലേ. അപ്പോൾ അയാൾ പോയാൽ, അയാളുടെ പോയാൽ സാധിക്കും. അപ്പോൾ എം ബി ബി എസ് മാത്രമല്ല നോക്കണത്, ചെയ്താൽ നല്ലത്, മാറ്റം വരുമെന്ന് വിചാരിക്കാം. കേന്ദ്രത്തിൽ എന്തായാലും നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തില്ലേ? കേന്ദ്രത്തിലെത്തും, സംശയമൊന്നുമില്ല. ആ വിശ്വാസം നേടിയെടുത്തത് എങ്ങനെയാണെന്നുള്ള കാര്യം ചിന്തിക്കുന്നുണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ചിന്ത ഭരിക്കുന്നില്ല. എന്നുള്ള പലതവണ ചൂരലെടുത്തിട്ടുണ്ട്. ഏതാ? പലതവണ ചൂരലെടുത്തിട്ടുണ്ട്. അതെ അല്ലേ? പക്ഷെ വേണ്ട പോലെ അടി കിട്ടിയിട്ടില്ല. ഇന്നിപ്പോൾ ന്യൂസ് കണ്ടു, സുരേന്ദ്രൻ്റെ പദയാത്ര മാറ്റിവെക്കാൻ പറഞ്ഞു. അത് വായിക്കുന്ന കേൾക്കുന്ന സാറിനെ ബി ജെ പി കാരന് എന്തായിരിക്കും മനസ്സിലുണ്ടാവും? അപ്പോൾ എന്തോ പ്രശ്നമുണ്ട് അല്ലേ? എന്ന് മീഡിയാസിൽ മുഴുവൻ അപ്പം കിട്ടും.
എന്തോ പ്രശ്നമുണ്ട്. ഇനി അതനുസരിച്ച് ആൾക്കാർ എങ്ങനെ എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്ന് ചോദിച്ച് അന്വേഷിച്ച് നടക്കും ഇവർ. അപ്പോൾ അവർ പത്ത് പേരോട് പറയും എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ പ്രശ്നമുണ്ട് എന്ന് പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഉറങ്ങണ്ടോ ഞങ്ങൾ പറഞ്ഞു ശരിയായി. അപ്പോൾ അവസരം കൊടുക്കുകയാണ് അല്ലേ, വടി കൊടുക്കുകയാണ് അങ്ങോട്ട് അടിക്കാൻ. വടി കൊടുക്കുക വെച്ചാൽ പറഞ്ഞില്ലേ, യഥാർത്ഥ രോഗം കണ്ടുപിടിച്ചാലേ ചികിത്സ വലിക്കുള്ളൂ. ഒന്നും വലിച്ചില്ലെങ്കിൽ കാളൻ നല്ല ഇന്ന് കണ്ടു പറയും. അതെ. അപ്പോൾ വളരെയധികം നന്ദി മൂന്നേട്ടൻ, ഇത്രയും സമയം സംസാരിച്ചതിന്, സുദീർഘമായി സംസാരിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നറിയാം, പക്ഷേ എങ്കിലും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മൂന്നേട്ടനെ കണ്ടതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് ഇത്രയധികം സംസാരിച്ചത്. ജനം ടി വി, എനിക്ക് തോന്നിയത് ഈ ദേശീയതയുടെ ഈ കാര്യത്തിൽ കുറച്ചുകൂടി കുറച്ച് മുൻപേ തന്നെ അതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ഗുണം ചെയ്യുമായിരുന്നു. ആ ഒരകല്ല് ഉരച്ച് അത് ചെമ്പാണോ സ്വർണ്ണാണോ അതിന് വേണ്ടിയിട്ട് ഉരയ്ക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഗുണം ചെയ്തു തന്നെ. എന്നാലും ഈ വൈകിയാണെങ്കിലും നന്നായി എന്നുള്ള അഭിപ്രായം എൻ്റെ. അതിൻ്റെ അർത്ഥം ഇൻ്റർവ്യൂവിന് വിളിച്ചു എന്നല്ല, ആശയത്തിൻ്റെയാണ്, ആദർശത്തിൻ്റെയാണ്. നമ്മൾ കൂടിയിട്ട് ഈ രാജ്യം ആ ദേശാഭിമാനം ചെയ്യുന്നുണ്ട്, നല്ല കാര്യം ചെയ്യുന്നുണ്ട്, ഒറ്റപ്പെടി കാര്യം ചെയ്യുന്നു. ഇൻ്റർവ്യൂകളൊക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷേ വരാൻ പോകുന്ന പാർലമെൻറ്റ് ഇലക്ഷന് പ്രയോജനപ്പെടുന്ന രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റിയാലേ അത് കേരളം രക്ഷപ്പെടും. അതിന് വലിയ ദൗത്യം ജനാ ടി വിക്കുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തുടക്കമാണിത്. യെസ്, അനിലിനെ അഭിനന്ദിക്കുന്നു. താങ്ക് യു, വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു.